വിഎസിന്റെ വിശ്വസ്തർക്കെതിരെ പാർട്ടി നടപടിക്ക് സാധ്യത, ചിറകരിയരുതെന്ന് വിഎസ്. സിപിഎം കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ദേശീയ വിഷയങ്ങളിൽ ചർച്ച പൂർത്തിയായി. നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും പി ബി യോഗം ചേരും. കേരളത്തിലേതടക്കമുള്ള സംഘടനാ പ്രശ്നങ്ങൾ നാളെ ചർച്ച ചെയ്യും. അതിനിടെ വാർത്തകൾ കെട്ടിച്ചമയ്ക്കാൻ മാധ്യമങ്ങൾക്ക് അവസരം നൽകുന്നില്ലെന്ന് വി എസ് പ്രതികരിച്ചു. കേന്ദ്ര കമ്മിറ്റിക്ക് ശേഷം പ്രകാശ് കാരാട്ട് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നും വി എസ് വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി പ്രശാന്ത് രഘുവംശം ദില്ലിയിൽ നിന്നായിരുന്നു. പ്രശാന്ത്, ഇന്ന് കേരളത്തിലെ സംഘടനാ പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് വന്നില്ലേ? വി എസിന്റെ വിശ്വസ്തരായ 3 പേർക്കെതിരെയുള്ള നടപടി അടക്കമുള്ള കാര്യങ്ങളിൽ നാളെ തീരുമാനമുണ്ടാകുമോ? സുരേഷ്, അല്പം മുമ്പാണ് സി പി എം കേന്ദ്ര കമ്മിറ്റിയുടെ ഇന്നത്തെ സെഷൻ അവസാനിച്ചത്. ഈ സെഷനിൽ ഇപ്പോൾ ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്തിരിക്കുന്നത്. ദേശീയ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ റിവ്യൂവും ഇതോടൊപ്പം തന്നെ വിവിധ ജാഥകളുടെ വിലയിരുത്തലുമായിരുന്നു ആദ്യ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇവ സംബന്ധിച്ചൊരു ചർച്ചയാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പൂർത്തിയായിരിക്കുന്നത്. കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ച തുടർന്നതിനാൽ 8:30 വരെ ഈ കേന്ദ്ര കമ്മിറ്റി യോഗം നീണ്ടു നിന്നു. എന്തായാലും നാളെ 9 മണിക്ക് പോളിറ്റ് ബ്യൂറോ യോഗം ചേരുന്നുണ്ട്. പക്ഷേ ഈ പോളിറ്റ് ബ്യൂറോ യോഗം ചേരുമ്പോൾ കേരളത്തിലെ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരാനുള്ള സാധ്യത കുറവാണ്. ഇന്ന് നടന്ന ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചയ്ക്ക് മറുപടി തയ്യാറാക്കാനായിരിക്കും ഈ പോളിറ്റ് ബ്യൂറോ യോഗം എന്നാണ് കേന്ദ്ര നേതാക്കൾ സൂചിപ്പിക്കുന്നത്. 9 മുതൽ 9:30 വരെ പോളിറ്റ് ബ്യൂറോ യോഗം നടക്കും. അത് കഴിഞ്ഞ് 9:30 കേന്ദ്ര കമ്മിറ്റി വീണ്ടും തുടങ്ങുകയാണ്. ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളിലുള്ള മറുപടി, ഒരു അടുത്ത കാലഘട്ടത്തിലേക്കൊരു നയം, ഇതൊക്കെ തന്നെ സി പി എം തീരുമാനിക്കും. അതിനുശേഷമായിരിക്കും സംഘടനാ വിഷയങ്ങളിലേക്ക് കടക്കുക. സംഘടനാ വിഷയങ്ങളിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട വി എസിന്റെ വിശ്വസ്തർക്കെതിരെയുള്ള അച്ചടക്ക നടപടി തന്നെയാണ്. 3 പേർക്കെതിരെയുള്ള അച്ചടക്ക നടപടി ഈ കേന്ദ്ര കമ്മിറ്റിയുടെ അജണ്ടയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ചർച്ച ചെയ്യാനായി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. സാധാരണ ഒരു അച്ചടക്ക നടപടി ഇങ്ങനെ സംസ്ഥാന ഘടകത്തിൽ നിന്ന് വന്നാൽ അത് അംഗീകരിക്കൽ മാത്രമാണ് കേന്ദ്ര കമ്മിറ്റിക്ക് മുമ്പാകെയുള്ള ഒരേ ഒരു കാര്യം. സാധാരണ പോളിറ്റ് ബ്യൂറോ ആ സംബന്ധിച്ച് ഒരു ചർച്ച നടത്തിയ ശേഷം കേന്ദ്ര കമ്മിറ്റി അത് അംഗീകാരം കൊടുക്കുകയാണ് പതിവ്. പക്ഷേ ഇവിടെ 3 പേർക്കെതിരെയുള്ള നടപടി തീർച്ചയായിട്ടും വി എസ് അച്യുതാനന്ദൻ അതിനെ എതിർക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് വി എസിനെതിരെയുള്ള നടപടിയായി അദ്ദേഹം വിശേഷിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലൊരു ചർച്ച കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നടന്നേക്കും. എന്തായാലും 3 പേർക്കെതിരെയുള്ള നടപടി, ഒപ്പം വി എസിനെതിരെ അച്ചടക്ക നടപടി വേണോ, അദ്ദേഹത്തിന് സംസ്ഥാന കമ്മിറ്റി പാസാക്കിയ പ്രമേയം പോലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് നീക്കണോ തുടങ്ങിയ കാര്യങ്ങളും എന്തായാലും നാളെ ഗൗരവമേറിയ ചർച്ച ഈ വിഷയങ്ങളിൽ നടക്കാനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുകയാണ്. നാളെ വൈകിട്ട് വരെ കേന്ദ്ര കമ്മിറ്റി യോഗം നീണ്ടു നിൽക്കുമെന്നാണ് ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് അല്പം മുമ്പ് പറഞ്ഞത്. തിങ്കളാഴ്ച മാത്രമേ വാർത്താ സമ്മേളനം നടക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് സംഘടനാ വിഷയങ്ങളിൽ നാളെ വലിയൊരു ചർച്ച നടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ജനറൽ സെക്രട്ടറി തന്നെ സൂചന നൽകുകയാണ്. കേരളത്തിലെ വിഷയങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ എല്ലാം തിങ്കളാഴ്ച വാർത്താ സമ്മേളനത്തിൽ പറയാമെന്നാണ് പ്രകാശ് കാരാട്ട് പറഞ്ഞത്. വി എസ് അച്യുതാനന്ദനോട് ചോദിച്ചപ്പോഴും ഈ ജനറൽ സെക്രട്ടറി ഈ യോഗം കഴിഞ്ഞ് നിങ്ങൾക്ക് മറുപടി നൽകും, ഇന്ന് അദ്ദേഹത്തിൻ്റെ കത്ത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതിലുള്ള ഒരു അതൃപ്തി വി എസ് അച്യുതാനന്ദൻ പ്രകടിപ്പിക്കുന്നതും കണ്ടു. നിങ്ങൾക്ക് വാർത്തകൾ കെട്ടിച്ചമയ്ക്കാനുള്ള അവസരം നൽകില്ല, ജനറൽ സെക്രട്ടറി തന്നെ എല്ലാം പറയും എന്നായിരുന്നു വി എസ് അച്യുതാനന്ദനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴുള്ള പ്രതികരണം. സുരേഷ്. ശരി, പ്രശാന്ത്, ഉമേഷ് ബാബുവും കെ വേണുവും ചേരുന്നു നമ്മളോടൊപ്പം. ആദ്യം ശ്രീ ഉമേഷ് ബാബു, വി എസിന്റെ വിശ്വസ്തർ പാർട്ടിയുടെ വഞ്ചകരായി മാറുന്നു എന്നാണ് പാർട്ടിയുടെ ഇന്നത്തെ ഇതുവരെ കേന്ദ്ര കമ്മിറ്റിക്ക് മുമ്പിൽ വന്ന പ്രമേയമടക്കം സൂചിപ്പിക്കുന്നത്. വി എസിനൊപ്പമുള്ള 3 പേർ പാർട്ടിയുടെ നിർണായക വിവരങ്ങൾ ചോർത്തി മാധ്യമങ്ങൾക്ക് നൽകി. ഇവരൊക്കെ പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളാണ്. വി എസിന്റെ സഹായമില്ലാതെ ഇവർക്കെങ്ങനെ ഈ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകാൻ കഴിയും? ഫലത്തിൽ ഈ 3 പേർക്കെതിരായ നടപടി വി എസിനെ തന്നെ ലക്ഷ്യം വെക്കുന്നതല്ലേ? നാം പലകുറി ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടിയുടെ കഴിഞ്ഞ കുറേ ഒരു ഒരു 10ഓ 15ഓ കൊല്ലമായി, ഏറ്റവും ചുരുങ്ങിയത് 2005 മലപ്പുറം സമ്മേളനത്തിന് ശേഷമെങ്കിലും വി എസ് അച്യുതാനന്ദനെ പാർട്ടിയിൽ നിന്ന് പുറന്തള്ളണോ വേണ്ടയോ എന്നത് സംബന്ധിച്ചാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സംഘടനാ സംവിധാനങ്ങളൊക്കെ നിരന്തരമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ അത്ഭുതകരമായ ഒരു മൗഢ്യമാണെന്ന് എത്രയോ കാലമായി നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ്. കാരണം വി എസ് അച്യുതാനന്ദൻ എങ്ങനെ പുറത്താക്കാം എന്നൊരു ഒറ്റ അജണ്ടയുമായിട്ടാണ് 2005 പാർട്ടി മലപ്പുറം സമ്മേളനത്തിന് ശേഷമെങ്കിലും നിരന്തരമായി സി പി എമ്മിൻ്റെ കേരളത്തിലെ ഔദ്യോഗിക നേതൃത്വം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി എത്രയോ പേരെ, വി എസിനോടൊപ്പമുണ്ടായിരുന്ന എത്രയോ ആളുകളെ ഇതിനു മുമ്പ് തന്നെ പാർട്ടി പുറത്താക്കിയിട്ടുണ്ട്. പക്ഷേ അതിലെ ഒരു വലിയ കടങ്കഥ പോലുള്ളൊരു കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, വി എസിൻ്റെ കൂടെ ഷാജഹാനെ പുറത്താക്കി, പലരെയും പുറത്താക്കിയിട്ടുണ്ടെങ്കിലും പിന്നീട് വരുന്നവരും വാസ്തവത്തിൽ വി എസിൻ്റെ വിശ്വസ്തരായി തീരുന്നു എന്നുള്ള ഒരു ദുരവസ്ഥ. ഇപ്പോൾ തന്നെ വി എസിൻ്റെ കൂടെ നിൽക്കുന്ന, പുറത്താക്കാൻ നിശ്ചയിച്ചു വച്ചിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കിയിട്ടുള്ള 3 പേരും ഒരുപക്ഷെ ഔദ്യോഗികമായി പാർട്ടിയുടെ തന്നെ തീരുമാനത്തിൻ്റെ ഭാഗമായി പാർട്ടി വി എസിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ വന്നിട്ടുള്ള ആളുകളാണ്. പക്ഷേ വി എസിൻ്റെ കൂടെ ജോലി ചെയ്യാൻ വരുന്ന പാർട്ടിക്കാരൊക്കെ വി എസിൻ്റെ നിലപാടുകൾ പങ്കിടുന്ന ആളുകളായി തീരുന്നു എന്നുള്ളതാണ്
ഒരു പക്ഷെ സി പി എം നേതൃത്വം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപര്യം കഴിഞ്ഞ കുറെ കാലമായി എന്ന് പറയുന്നത്. കാരണം അത് വളരെ സ്വാഭാവികമാണ്. അതാണ് അതിന്റെ ഒരു വലിയ ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. കാരണം വി എസ് അച്യുതാനന്ദൻ പാർട്ടിയുടെ സ്ഥാപക നേതാവാണ്. വി എസ് അച്യുതാനന്ദന് വളരെ ധാർമ്മികമെന്ന് കൃത്യമായിട്ടും ഒരുപക്ഷെ അദ്ദേഹത്തിന് ഉറപ്പുള്ള ഒരു നിലപാടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് സമൂഹത്തോട് പെരുമാറേണ്ടത് എന്ന കാര്യത്തിൽ. അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വി എസിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ ഒരു കൂട്ടം ആളുകളെ പുറത്താക്കിയിട്ട് മറ്റൊരു കൂട്ടത്തെ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും അവരും വി എസിൻ്റെ നിലപാട് പങ്കിടുന്ന ആളുകളായി തീരുന്നുണ്ട്. അപ്പൊ എല്ലായ്പ്പോഴും വി എസിനെതിരെ നടപടി എടുക്കാൻ കഴിയാതിരിക്കുക, അപ്പോഴും വി എസിന്റെ പേഴ്സണൽ സ്റ്റാഫിനെതിരെ നടപടി എടുത്തുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്ന വളരെ അപഹാസ്യമായ ഒരു സമീപനത്തിലേക്ക് ഈ കേരള പാർട്ടി നേതൃത്വം എത്തിച്ചേർന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ അണികളെങ്കിലും ഈ ഒരു മഹാ അബദ്ധമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് അതിൻ്റെ നേതൃത്വത്തെ രക്ഷിക്കാൻ ഇടപെടേണ്ട സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ കെ വേണു, വി എസിന്റെ ഭാഗം നോക്കുമ്പോൾ അദ്ദേഹം പലതരത്തിലുള്ള സമ്മർദ്ദം സംഘടനാ രീതിയിൽ നോക്കുമ്പോൾ അനുഭവിക്കുകയാണ്. ഒന്ന്, അദ്ദേഹത്തിന്റെ മൂന്ന് വിശ്വസ്തർ മാധ്യമങ്ങൾക്ക് വിവരം ചോർത്തി നൽകിയെന്നു പാർട്ടി കമ്മീഷൻ കണ്ടെത്തുകയും അവർക്കെതിരെ നടപടി സംസ്ഥാന ഘടകം ശുപാർശ അല്ലെങ്കിൽ അതിൽ തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ട്, വി എസിനെ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തു നിന്ന് മാറ്റണമെന്നുള്ള പ്രമേയവും കേന്ദ്ര കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് എത്താനിരിക്കുന്നു. പി കരുണാകരൻ കമ്മീഷൻ വി എസിനെതിരായ നിർണായകമായ ചില വിവരങ്ങൾ കേന്ദ്ര കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വെക്കാൻ വേണ്ടിയുള്ള ശുപാർശ മുമ്പോട്ട് വയ്ക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ വി എസിനെ സംഘടനാ രീതി നോക്കുകയാണെങ്കിൽ പലതരത്തിലും സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. പക്ഷെ നേരത്തെ ഉമേഷ് ബാബു സൂചിപ്പിച്ചതുപോലെ വി എസിനെതിരെ നടപടിയെടുക്കാൻ പലതരം കാര്യങ്ങൾ കൊണ്ടും ധൈര്യപ്പെടാത്ത പാർട്ടിയുടെ മുമ്പിൽ ഇപ്പോൾ വി എസ് പുറത്തുവിട്ടിരിക്കുന്ന കത്തിൽ ഉയർത്തുന്ന പ്രതിരോധവും പ്രശ്നങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് വി എസിന് എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയും? അതിൻ്റെ പേരിൽ വി എസിന് മുമ്പിൽ എത്ര നാൾ പാർട്ടിക്ക് വഴങ്ങാൻ കഴിയും? സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ സാധ്യമല്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ. ഇപ്പോൾ മാത്രമല്ല, കുറച്ച് കഴിഞ്ഞ കുറേ ഒരു ഏകദേശം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളെല്ലാം തന്നെ സാധാരണ മാർക്സിസ്റ്റ് പാർട്ടി അവകാശപ്പെടുന്നത് പോലത്തെ ഒരു ലെനിനിസ്റ്റ് സംഘടനാ തത്വങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് ഒരിക്കലും പൊറുപ്പിക്കാനാകാത്ത സംഭവവികാസങ്ങളാണ്. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമുക്കൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം തന്നെ അപഹാസ്യമാണെന്ന് തോന്നുന്ന രീതിയിലുള്ള സംഭവവികാസങ്ങൾ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രശ്നം ഇതാണ്, ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പങ്കാളികളാകുക, അധികാരത്തിൽ മറ്റ് ഈ ബൂഷ പാർട്ടികളെന്ന് ഇവരൊക്കെ വിളിക്കുന്ന ജനാധിപത്യ പാർട്ടികളുമായി അധികാരം പങ്കിടുക, അതിനുവേണ്ടി വോട്ട് ബാങ്ക് നിലനിർത്തുക, തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി എല്ലാ തന്ത്രങ്ങളും പ്രയോഗിക്കുക, ഇതിനൊക്കെ നിർബന്ധിതമാകുന്ന ഒരു പാർട്ടിക്ക് യഥാർത്ഥത്തിൽ ലെനിനിസ്റ്റ് സംഘടനാ തത്വങ്ങൾ പ്രയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നത് അതിനാണ്. ഒരു വശത്ത് സംഘടനയ്ക്കുള്ളിലും സംഘടനയുടെ പ്രവർത്തന ശൈലിയിലൊക്കെ തന്നെ ജനാധിപത്യ കേന്ദ്രീകരണം എന്ന് വിളിക്കപ്പെടുന്ന ലെനിനിസ്റ്റ് സംഘടനാത്വങ്ങൾ പ്രയോഗിക്കുന്നു. അപ്പോൾ വളരെ കർശനമായ അച്ചടക്കമാണ്. ഓരോ കമ്മിറ്റി എടുത്ത തീരുമാനം എത്ര വലിയ നേതാവായാലും അംഗീകരിക്കാൻ ബാധ്യസ്ഥരമായാലും ചോദ്യം ചെയ്യാൻ പാടില്ല. എന്നാൽ വി എസ് ആകട്ടെ ഇത് മുഴുവൻ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, നിരന്തരമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. സാധാരണഗതിയിൽ എന്നേ പുറത്ത് തള്ളപ്പെടേണ്ട ഒരു നേതാവാണ് വി എസ്. പക്ഷേ വി എസിനെ പുറത്ത് തള്ളാൻ കഴിയാതെ വന്നിരിക്കുന്നത് വി എസിൻ്റെ ചില സമർത്ഥമായ ഇടപെടലുകളിലൂടെ അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു വലിയ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു നേതാവെന്ന രീതിയിലുള്ള പ്രതിച്ഛായ സൃഷ്ടിക്കാൻ കഴിയുകയും അതുവഴി കേരളത്തിലെ സി പി എമ്മിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ പ്രധാന ആകർഷണ കേന്ദ്രമായി അദ്ദേഹത്തെ നടത്താൻ കഴിയുന്ന രീതിയിൽ അദ്ദേഹം വളരുകയുണ്ടായി, അദ്ദേഹം മാറുകയുണ്ടായി. അത് സമീപകാലത്ത് വി എസ് തന്നെ സ്വയം സ്വീകരിച്ച വളരെ വ്യത്യസ്തമായ ചില തന്ത്രങ്ങളിലൂടെയാണ് അത് നേടിയിരുന്നത്. ഇതുകൊണ്ട് കേന്ദ്ര കമ്മിറ്റിക്ക് ഒരിക്കലും തന്നെ വി എസിനെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ അംഗീകരിച്ചു കൊടുക്കാനും വയ്യ. ഈ കളിയാണ് സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ചില അനുകൂല ഘടകങ്ങളാണ് പാർട്ടി നേതൃത്വം സമർത്ഥമായി തകർക്കാൻ ശ്രമിക്കുന്നതായി വി എസും ഉയർത്തുന്നത്. ഒന്ന്, നിയമപരമായി തന്നെ എന്തെങ്കിലും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഭൂമിദാന കേസിലെ കുറ്റപത്രത്തിൻ്റെ പിന്നിലും പാർട്ടിയുടെ കരങ്ങൾ തന്നെ ഉണ്ട്. അതേപോലെ പാർലമെന്ററി ചുമതല വഹിക്കുന്നത് കൊണ്ടാണ് പിണറായി വിജയനിൽ നിന്ന് വ്യത്യസ്തനായി വി എസ് രാജിവെക്കേണ്ടി വരുന്നത് എന്നുള്ള തന്ത്രം മനസ്സിലാക്കി വി എസിനെ ഭൂമിദാന കേസിൽ അരിഞ്ഞു വീഴ്ത്താൻ പാർട്ടി നേതൃത്വത്തിലെ ഒരു വിഭാഗം തന്നെ ശ്രമിക്കുന്നു. ഇതേ ആൾക്കാർ തന്നെ ഐസ്ക്രീം കേസിലും അതേപോലെ തന്നെ പ്രതിപക്ഷത്തുള്ള നേതാക്കളെ സഹായിക്കുന്ന മറ്റ് കാര്യങ്ങളിലും ഇടപെട്ടവരാണ് എന്ന് വി എസ് ഉയർത്തി കാട്ടുമ്പോൾ വി എസിനെതിരെ ഇന്ന് ജനങ്ങൾക്കിടയിലുള്ള അനുകൂല ഘടകങ്ങൾ തകർത്തുകൊണ്ടൊരു അവമതിപ്പുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമം പാർട്ടി നേതൃത്വം നടത്തുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ വസ്തുതയുണ്ടോ?
തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ്. കാരണം വളരെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താനാകാത്ത വിധമുള്ള പ്രതിച്ഛായ നേടിയ വി എസിനെ തകർക്കണമെങ്കിൽ പുതിയ തന്ത്രങ്ങൾ ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ നീക്കങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർ ആവർത്തിച്ച് അവർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം വി എസിൻ്റെ പ്രതിച്ഛായ വളരെ വലുതായി നിൽക്കുകയും ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ബാങ്കായി നിൽക്കുകയും ചെയ്യുന്നിടത്തോളം കാലം ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉന്നയിച്ചതുകൊണ്ട് മാത്രം ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തെ എന്താ പറയുക കരുതേച്ച് കാണിക്കാനാകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വി എസിന് വീണ്ടും സ്വന്തം പ്രതിരോധം താരതമ്യേന ശക്തമായ രീതിയിൽ തന്നെ നടത്താൻ കഴിയുന്നുണ്ട്. മറുപക്ഷത്തിന് കൂടുതൽ ഫലപ്രദമായ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ കഴിയുന്നുമില്ല. ഈ പ്രതിസന്ധിയിലാണ് കേന്ദ്ര നേതൃത്വം ഏറെക്കുറെ രണ്ട് കൂട്ടരുടെ ഇടയിൽ നിന്നുകൊണ്ടുള്ള ഒരു കളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നാടകമെന്ന് തോന്നിക്കാവുന്ന രീതിയിലുള്ള കളിയാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. അപ്പോൾ സംസ്ഥാന നേതൃത്വം ഇനിയും പരാജയപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ചിലപ്പോൾ കേന്ദ്ര കമ്മിറ്റി കൊണ്ട് അംഗീകരിക്കാൻ കഴിയും, പക്ഷേ വി എസിന് എതിരായിട്ട് കാര്യമായ ആരും നടപടി ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. അതുമായിട്ട് വി എസ് ഏറെക്കുറെ അക്കോമഡേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. അതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അല്പസ്വല്പം സംസ്ഥാന നേതൃത്വത്തിന് ചില നേട്ടങ്ങൾ കിട്ടും. അവർ പറഞ്ഞ രീതിയിൽ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരെ പുറത്താക്കാൻ കഴിഞ്ഞേക്കാം, അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ വി എസിന് ഒരു കോട്ടം ഇല്ലാത്ത രീതിയിൽ തുടരുകയും ചെയ്യും. ആ സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. അത് ഇതിന് മുമ്പുള്ള സംഭവവികാസങ്ങളുടെ ആവർത്തനം മാത്രമായിരിക്കും ചെയ്യും. ഉമേഷ് ബാബു, പാർട്ടിക്ക് സംഘടനാ തലത്തിൽ ഉണ്ടാകുന്ന ദൗർബല്യങ്ങൾ അതിനെ ഉദാഹരിച്ച് വി എസ് പറയുന്നുണ്ട്. ഒഞ്ചിയം അതേപോലെ തന്നെ ഷൊർണൂർ ഇതുകൊണ്ടൊന്നും പാഠങ്ങൾ പഠിക്കുന്നില്ല, ടി പി വധം അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു, ലാവലിൻ കേസ്, അഴിമതി, ഇത്തരം കാര്യങ്ങളൊക്കെ വി എസ് കേന്ദ്ര നേതൃത്വത്തിന് മുമ്പിൽ ചർച്ചയാക്കാൻ ശ്രമിക്കുമ്പോൾ വളരെ സമർത്ഥമായി പാർട്ടി നേതൃത്വം വി എസിനെതിരെ ആയുധമാക്കാവുന്ന ചില വിഷയങ്ങളും മുമ്പോട്ട് വയ്ക്കുന്നു. ഉദാഹരണത്തിന് പി കരുണാകരൻ കമ്മീഷന് മുമ്പിൽ വന്ന വിവരങ്ങൾ വി എസിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന എസ് രാജേന്ദ്രൻ തന്നെ പാർട്ടി നേതൃത്വത്തിന് മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ള വിവരങ്ങളാണ്. പാർട്ടിയുടെ വിശ്വസ്തനും വി എസിൻ്റെ വഞ്ചകനും തമ്മിലുള്ള പൊരുത്തക്കേട് അവിടെ നിൽക്കട്ടെ, പക്ഷേ ആറന്മുള വിമാനത്താവളത്തിലുള്ള ഭൂമി പോക്കുവരവ് ചെയ്ത് വിവരങ്ങൾ അറിയിക്കണമെന്ന് വി എസ് ഏറ്റവും അവസാന സർക്കാരിൻ്റെ സമയത്ത് നിർദ്ദേശിച്ച വിവാദമായ ആ തീരുമാനം, ഡാറ്റാ സെൻറ്റർ കൈമാറ്റം, ഇത്തരം തീരുമാനങ്ങളിലൊക്കെ പാർട്ടി നേതൃത്വത്തിനെതിരായ ആരോപണം ഉന്നയിക്കുന്ന വി എസ് ഇതിലൊന്നും മുക്തനല്ല എന്ന ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവരാനുള്ള നേതൃത്വത്തിൻ്റെ ശ്രമം, അതിനെ വി എസിന് തടയിടാൻ ആകുമോ? സി പി എമ്മിൻ്റെ കഴിഞ്ഞ കുറേ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ച പ്രധാനപ്പെട്ട 2005 മലപ്പുറം സമ്മേളനം മുതൽ വളരെ കൃത്യമായി രണ്ട് ക്യാമ്പുകളായി രണ്ടിനം താല്പര്യങ്ങളുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കേരളത്തിലെ സി പി എം നേതൃത്വം. ഈ സമീപകാലം വരെയും ഈ രാജേന്ദ്രൻ്റെ കാര്യം മാത്രം എടുത്താൽ നമുക്കറിയാലോ, രാജേന്ദ്രൻ വി എസിൻ്റെ വിശ്വസ്തനായിരുന്നു എന്ന് പൊതുവെ കരുതപ്പെട്ടിരുന്ന ആളാണ്. പിന്നീടാണ് ഈ രാജേന്ദ്രനെ അടിയന്തരമായിട്ട് ഒഴിവാക്കണം, അയാൾ വേറെ ചില കാര്യങ്ങളാണ് ഈ ഓഫീസ് ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ പോലും വി എസ് തന്നെ തൻ്റെ സെക്രട്ടറിക്കെതിരെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പാർട്ടി സെക്രട്ടറി ഈ രാജേന്ദ്രനെ അവിടുന്ന് പിൻവലിച്ചത്. അതിനുശേഷമാണ് രാജേന്ദ്രൻ വി എസിനെതിരായിട്ടുള്ള പരാതിയായിട്ട് രംഗത്ത് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പഴയ കൊട്ടാരങ്ങളിൽ കേട്ടിട്ടുള്ള ഉപജാപങ്ങളുടെ ഒരു ഉള്ളടക്കമാണ് മിക്കവാറും ഇത്തരം കാര്യങ്ങൾക്കുള്ളത്. അത് ഭൂമിദാന കേസിനെ കുറിച്ചൊക്കെ വാസ്തവത്തിൽ നമ്മൾ ഈ ടെലിവിഷൻ ചാനലിലൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ഭൂമിദാന കേസിൻ്റെ പിറകിലാരാണ്, വാസ്തവത്തിൽ ഭൂമിദാന കേസിൽ കേസെടുക്കാൻ പാകത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ പിന്നീട് കോടതികൾ ചർച്ച ചെയ്യുകയും ചില തീരുമാനങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കഴിഞ്ഞ കുറക്കാലമായി ഒരു വി എസ് വധം ആട്ടക്കഥയാണെന്ന് മുമ്പ് ഞാൻ സ്ഥിരമായിട്ട് ടെലിവിഷൻ ചാനലുകളിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യത്തിൻ്റെ ആവർത്തനമാണ് 2005 സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് യാതൊരു യുക്തിയുമില്ല വാസ്തവത്തിൽ. ഉദാഹരണത്തിന് ഈ പി കരുണാകരൻ കമ്മീഷൻ എന്ന് പറയുന്ന കാര്യം നിങ്ങൾ എടുക്കുക. പി കരുണാകരൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ പി കരുണാകരൻ വി എസ് അച്യുതാനന്ദനോട് സംസാരിക്കുകയോ വി എസ് അച്യുതാനന്ദനം തെളിവ് സ്വീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വി എസ് തന്നെ മുമ്പ് പറയുകയുണ്ടായി. അപ്പോൾ ഈ ആരോപണ വിധേയനായ മനുഷ്യനോട് നിന്ന് തെളിവ് സ്വീകരിക്കുക എന്ന് പറയുന്ന പ്രാഥമികമായ ജനാധിപത്യ യുഗത്തിൽ ഒരു യുക്തി പോലും സ്വീകരിക്കാത്ത ഒരു അന്വേഷണം എന്നും മറ്റും പറയുന്നത്. അതുമാത്രമല്ല, പിണറായി വിജയൻ സെക്രട്ടറി ആയതിനു ശേഷം സി പി എമ്മിനകത്തെ അന്വേഷണ കമ്മീഷനുകൾ എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ ആളുകളാണ് അന്വേഷണ കമ്മീഷൻ അംഗങ്ങളായി തീരുക. അവർ ഈ പിണറായിയുടെ ഏറ്റവും വലിയ വിശ്വസ്തരായിരിക്കുന്നു മാത്രമല്ല, പിണറായി വിജയനും സംഘവും ആഗ്രഹിക്കുന്ന ഒരു റിപ്പോർട്ട് അവർ എഴുതി കൊടുക്കുകയും അതിനെ നിർത്തിയിട്ട് അച്ചടക്ക നടപടികൾ ഉണ്ടാവുകയാണ് നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വി എസ് അച്യുതാനന്ദൻ്റെ കാര്യത്തിൽ അത്തരം അച്ചടക്ക നടപടികൾക്ക് വഴങ്ങിക്കൊടുക്കാൻ ഇതുവരെയും കേന്ദ്ര നേതൃത്വം സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടില്ല. പുതിയ സാഹചര്യത്തിൽ പുതിയ ദിവസം എന്താണ് ഉണ്ടാകുക എന്നുള്ള കാര്യം നമുക്ക് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണാവുന്നതാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ കെ വേണു, ഈ മൂന്ന് പേരുടെ കാര്യത്തിൽ പാർട്ടി നടപടിയെടുക്കാനുള്ള സാഹചര്യം തന്നെ പരിശോധിച്ചാൽ അതിൽ
വളരെ കൗതുകകരമായതും പൊരുത്തക്കേടുള്ളതുമായ ഒരുപാട് സംഗതികളുണ്ട്. 9 കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പാർട്ടി നേതൃത്വത്തെ മോശമായി ചിത്രീകരിച്ചു. സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തു. വി എസും മന്ത്രിമാരും തമ്മിലുള്ള ചർച്ചയുടെ മിനിറ്റ്സും അതേപോലെ തന്നെ കത്തുകളും ചോർത്തി. രേഖകൾ ചില മാധ്യമപ്രവർത്തകർക്ക് നൽകി. അതേപോലെ തന്നെ ഇതിൽ ഗൂഢാലോചന നടത്തി. മുതലാളിത്തത്തിനൊപ്പമാണ് പാർട്ടി നേതൃത്വമെന്ന് പരമ്പൂർവ്വം പറഞ്ഞു വരുത്താൻ ശ്രമിച്ചു. കൽക്കത്ത സി സിക്ക് വി എസ് നൽകിയ കത്ത് ചോർത്തി നൽകി. ഇങ്ങനെ പോകുന്നു ഇവർക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ. ഇതിൽ പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനമടക്കം ചോർത്താൻ ഗൂഢാലോചന നടത്തുകയും മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി എന്നുള്ള കുറ്റം ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളായ ഈ 3 പേരുടെ മേൽ ചുമത്തുമ്പോൾ ഇതൊക്കെ വി എസ് വിശ്വസ്തരായ 3 പേരെ കൊണ്ട് പാർട്ടിക്കെതിരെ പട നയിച്ചു എന്നാണ് അർത്ഥമാക്കുന്നത്. ഈ 3 പേർക്കെതിരെ സാങ്കേതികമായിട്ടുള്ള നടപടി പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് മുമ്പിൽ തടയാൻ വി എസിനാവില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ ഇവർക്കെതിരെ നടപടി കേന്ദ്ര നേതൃത്വം അംഗീകരിക്കുകയാണെങ്കിൽ ഫലത്തിൽ വി എസിൻ്റെ തന്നെ വിശ്വാസ്യത പാർട്ടിയുടെ ഒരു ഫോറത്തിൽ ചോദ്യം ചെയ്യുന്നതിന് തുല്യമായി മാറില്ലേ? തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരവസ്ഥയുണ്ട്. പക്ഷേ അത് സി പി എം തന്നെ നേരിടുന്ന ഒരു ആന്തരിക വൈരുദ്ധ്യമാണ്. വി എസിനേക്കാൾ കൂടുതൽ പാർട്ടിക്കാണ് അത് ക്ഷീണം സൃഷ്ടിക്കുന്നത്. കാരണം വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ യഥാർത്ഥത്തിൽ വി എസിനെതിരായി എടുക്കേണ്ടതായ നടപടികൾ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളുടെ നിലവാരത്തിലുള്ള കുറച്ച് വിശ്വസ്തരുടെ പേരിൽ എടുക്കേണ്ടി വരുന്നു എന്നുള്ള യാഥാർത്ഥ്യം. ഈ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളൊന്നും തന്നെ അവരല്ല ചെയ്തത്. മാത്രമല്ല ഇപ്പോൾ വി എസ് തിരിച്ചു പറയുന്നത് പോലെ ഇതിനേക്കാൾ കൂടുതൽ ഈ കേന്ദ്ര കമ്മിറ്റി തീരുമാനങ്ങളും അവിടെ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനങ്ങളൊക്കെ തന്നെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പത്രങ്ങൾക്കെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ മറ്റു പല പ്രമുഖരായ ആളുകൾ വഴി തന്നെയാണ് അതൊക്കെ ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കുകയോ നടപടിയെടുക്കുകയോ ചെയ്യാതെ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുടെ പേരിൽ വി എസിനെ മാത്രം ഒതുക്കാൻ വേണ്ടി ചെയ്യുന്നത്, പ്രത്യേകിച്ച് അതിൽ യഥാർത്ഥ പങ്കില്ലാത്ത ഇങ്ങനെയുള്ള കുറച്ച് ആളുകളുടെ പേരിൽ നടപടിയെടുക്കുന്നത് വി എസിനെതിരായി നടപടിയെടുക്കാൻ കഴിയാത്തത് കൊണ്ട് ചെയ്യുന്ന ഒരു എന്താ പറയുക മുഖം നടപടി. അതങ്ങനെ അതാണ് യാഥാർത്ഥ്യവും. അപ്പോൾ യഥാർത്ഥത്തിൽ പാർട്ടി തന്നെയാണ് ഈ ഇത്ര ഒരു നടപടി എടുക്കുന്നതിലൂടെ അതിൻ്റെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒരുപോലെ തന്നെ അപഹാസ്യമായ ഒരവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടപ്പെടുന്ന അവസ്ഥ ഈ നടപടിയിലൂടെ തന്നെ ഉണ്ടാകുന്നുണ്ട്. അതിപ്പോൾ വി എസ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ തന്നെ അത് വളരെ വളരെ വ്യക്തമാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് വി എസിനെതിരായിട്ടുള്ള ഒളിയുദ്ധം നടത്താൻ വേണ്ടിയുള്ള ഒരു നാടകം എന്നൊക്കെ പറയാവുന്ന സംഭവ വികാസങ്ങൾ മാത്രമാണ്. അതല്ലാതെ അതിനപ്പുറത്ത് ഗൗരവത്തിനില്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വം സമാധാനിപ്പിക്കാൻ വേണ്ടി ഇതങ്ങ് അംഗീകരിക്കുന്നു. ഈ കുറച്ച് വളരെ താഴെക്കിളയിലുള്ള കുറച്ച് പ്രവർത്തകരെ പുറത്താക്കി, അതുവഴി വി എസിന് മുകളിൽ ഒരു നേട്ടമുണ്ടാക്കി എന്ന് സംസ്ഥാന നേതൃത്വത്തിന് ആശ്വസിക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാക്കുക. എന്നാൽ യഥാർത്ഥത്തിൽ വി എസിനൊരു കോട്ടം ഉണ്ടാകാതിരിക്കുന്ന അവസ്ഥ സൃഷ്ടിക്കുക. ഇങ്ങനെ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയുള്ള വളരെ അപഹാസ്യമായ ഒരു നാടകം മാത്രമായാണ് ഇത് അവസാനിക്കുന്നത്. ഉമേഷ് ബാബു, വി എസും അദ്ദേഹത്തോടൊപ്പം ഉള്ള വിശ്വസ്തരും എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, രണ്ട് നീതിയാണ് പാർട്ടി നേതൃത്വം നടപ്പാക്കുന്നത്. ഈ 3 പേരുടെ നടപടിയുടെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് നമുക്കറിയാം പി കെ കൃഷ്ണദാസ് എ കെ ബാലനെതിരായിട്ട് പാർട്ടിയുടെ വിവരങ്ങൾ ഗൂഢാലോചന നടത്തുകയും ഇതിൻ്റെ ടെലിഫോൺ രേഖകൾ പാർട്ടി നേതൃത്വത്തിന് കൈമാറുകയും ചെയ്തു. പക്ഷേ കൃഷ്ണദാസിനെതിരെയാണ് നടപടി ഉണ്ടായത്, എ കെ ബാലനെതിരെ നടപടി ഉണ്ടായില്ല. ഇപ്പോഴത്തെ ഒരു പോളിറ്റ് ബ്യൂറോ അംഗം തന്നെ പാർട്ടി പ്രസീഡിയത്തിൽ ഇരുന്നുകൊണ്ട് മൊബൈൽ ഉപയോഗിക്കുകയും സന്ദേശങ്ങൾ കൈമാറുകയും ചെയ്തതിൻ്റെ രേഖ മുമ്പ് വി എസിൻ്റെ ഒരു വിശ്വസ്തനായിരുന്ന ഒരാൾ പാർട്ടി നേതൃത്വത്തിന് മുമ്പിൽ സമർപ്പിച്ചു. അവിടെയും നീതി മറിച്ചാണ് നടപ്പാക്കിയത്. പക്ഷേ ഈ 3 പേരുടെ കാര്യത്തിൽ ചില മാധ്യമപ്രവർത്തകർക്ക് നൽകിയ മിസ്ഡ് കോള് പോലും പാർട്ടി അന്വേഷണ കമ്മീഷൻ കണ്ടെത്തുകയും അതൊക്കെ വിവരങ്ങൾ ചോർത്താൻ വേണ്ടിയുള്ള സന്ദേശമായിട്ടോ വിളികളായിട്ടോ വിധി എഴുതുകയും 3 പേരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. ഒന്ന്, ഇതിലെ നേരത്തെ ഞാൻ ചോദിച്ചതുപോലെ ഇതിലെ യുക്തിരാഹിത്യം. രണ്ട്, വി എസ് കേന്ദ്ര കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവുമാണ്. അദ്ദേഹത്തിന് സംഘടനാ തത്വങ്ങൾ ലംഘിക്കാം, അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ വരട്ടെ. ഈ 3 ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളായതുകൊണ്ട് ഇത് നടപടിയെടുക്കാം വളരെ പെട്ടെന്ന് എന്ന് പറയുമ്പോൾ ഇതൊരു കേന്ദ്രീകൃത ജനാധിപത്യമാണോ, അതല്ലെങ്കിൽ വിമർശകർ പറയുന്നത് പോലെ ഒരു ഫ്യൂഡൽ കാഴ്ചപ്പാടോടുകൂടിയുള്ള സംഘടനാ രീതിയാണോ? ഫ്യൂഡൽ കാഴ്ചപ്പാടിനേക്കാൾ പിറകിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പഴയ രാജകൊട്ടാരങ്ങൾ നടന്നിരുന്ന ഉപജാപങ്ങളിൽ കേട്ടിട്ടുള്ള യുക്തികളാണ് സി പി എം 2013 പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിൻ്റെ ഔദ്യോഗിക വർഷം കേരളത്തിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ചന്ദ്രശേഖരൻ കൊല്ലാൻ പെടേണ്ട ഒരാളാണ് എന്നൊരു തീരുമാനം വരുന്നത്. കാരണം
ഒരു ഒരു നാടുവാഴുത്ത പൂർവ്വ യുഗത്തിൽ, ഒരുപക്ഷെ ഒരു രാജാധിപത്യ യുഗത്തിലാണ് എതിർക്കുന്ന ശബ്ദിക്കുന്ന നാവുകളൊക്കെ അരിയപ്പെടേണ്ടതാണ് എന്നൊരു തീരുമാനം ഉണ്ടാകുക. അല്ലാതെ ജനാധിപത്യ യുഗം സംവാദാത്മകതയുടെ ഒരു യുഗമാണ്. അപ്പോൾ അതിൽ പിണറായി വിജയൻ്റെ പാർട്ടി മാത്രമായിട്ടല്ല കേരളത്തിൽ നിൽക്കുന്നത്, കേരളത്തിൽ അനേകം പാർട്ടികൾ, ഒരു പാർട്ടിയാണ് പിണറായി വിജയൻ്റെ പാർട്ടി. അപ്പോൾ പിണറായി വിജയൻ്റെ പാർട്ടി എതിർക്കാൻ, അതിൻ്റെ യുക്തി എതിർക്കാൻ, അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങിപ്പോകാൻ, അതിൻ്റെ അകത്ത് രാജിവെക്കാൻ, അതിൻ്റെ അകത്ത് കൂടെ താൻ പറയുന്നത് കേൾക്കാനുള്ള ആളുകളെ കൂട്ടിച്ചേർക്കാൻ, എന്നിട്ട് വേറെ പാർട്ടി ഉണ്ടാക്കാൻ, ഇതിനൊക്കെ ഇന്ത്യയിൽ ജീവിക്കുന്ന, കേരളത്തിൽ ജീവിക്കുന്ന ഏത് മനുഷ്യനും അവകാശമുണ്ട്. അങ്ങനെയുള്ള ഒരു അവകാശം, ജനാധിപത്യ യുഗത്തിലെ അവകാശം ഒരാൾ ഉപയോഗിക്കുമ്പോൾ അയാളെ കൊല്ലേണ്ടതാണ് എന്ന് പിണറായി വിജയനും സംഘവും തീരുമാനിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെ കരുതാനാണ് ചന്ദ്രശേഖർ പദത്തിൻ്റെ കാര്യത്തിൽ ഒരേ ഒരു യുക്തി. അത് തീർച്ചയായിട്ടും ഒരുപക്ഷെ നാടുവാഴിത്ത പൂർവ്വയുഗത്തിലെ യുക്തിയാണ്, രാജാധിപത്യത്തിൻ്റെ യുഗത്തിലെ യുക്തിയാണ്. അത്തരൊരു യുക്തി കഴിഞ്ഞു എത്രയോ വർഷമായിട്ട് ഈ CPM ഔദ്യോഗിക നേതൃത്വം കേരളത്തിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ കാണുന്നുണ്ട്. ഒന്ന്, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ രാജാവും അദ്ദേഹത്തിൻ്റെ സാമന്തന്മാരും നിശ്ചയിക്കുന്നത് മുഴുവൻ ശരിയായി തീരുകയും അതിനെതിരായിട്ട് ഉയരുന്ന മുഴുവൻ ശബ്ദങ്ങളും വെട്ടി അരിയപ്പെടുകയും ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഈ പറയുന്ന VS അച്യുതാനന്ദൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കെതിരായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അതാണ്, പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കെതിരായിട്ട് ഒറ്റ ഒരു ആരോപണം മാത്രമേ CPM ഔദ്യോഗിക പക്ഷത്തിനുള്ളൂ. അത് VS അച്യുതാനന്ദൻ്റെ വിശ്വസ്തനായിരിക്കുന്നു അവർ എന്നുള്ളതാണ്. വിശ്വസ്തരായിരിക്കുന്നു അവർ, അദ്ദേഹം VSനെ സഹായിക്കുന്നു, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പങ്കുവഹിക്കുന്നു, ഔദ്യോഗിക നേതൃത്വത്തിന് വേണ്ടി VS അച്യുതാനന്ദൻ്റെ മേൽ ചാരവൃത്തി നടത്താൻ അവർ സന്നദ്ധരല്ല എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ മൂന്ന് പേരും CPMന് അനഭിമതരായി തീരുന്നത്. കാരണം ഒറ്റ കാര്യം നിങ്ങൾ നോക്ക്, VS അച്യുതാനന്ദൻ്റെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് ഈ മൂന്ന് പേരും വന്നത് VS അച്യുതാനന്ദനെ വിളിച്ചുകൊണ്ടുവന്നല്ല, അന്നും പിണറായി വിജയനും സംഘവും തന്നെയാണ് കേരള പാർട്ടി ഭരിച്ചത്. VS മുഖ്യമന്ത്രിയായി തീർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ പാർട്ടി സംസ്ഥാന നേതൃത്വം നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ആളുകളാണ് മൂന്നാളുകൾ. ഈ മൂന്നാളുകളിൽ ഒന്ന് രണ്ട് പേരെ എനിക്കറിയാം, അവരൊക്കെ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി CPMന്റെ അംഗങ്ങളും പ്രവർത്തകരുമാണ്. ആ അംഗങ്ങളും പ്രവർത്തകരും ഇനി മുതൽ ഞങ്ങൾക്ക് വേണ്ടതില്ല, ഇവരെ അടിയന്തരമായി പുറന്തള്ളണം, അതാണ് ഞാൻ പറഞ്ഞത്. ഒരുപക്ഷെ നാടുവാഴിത്ത പൂർവ്വ രാജാധിപത്യ യുഗത്തിൻ്റെ ഒരു യുക്തി 2013 കേരളത്തിൽ പോലും പ്രയോഗിക്കാനാണ് CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ പാർട്ടിയുടെ ഔദ്യോഗിക പക്ഷം കേരളത്തിലെ മനുഷ്യർക്ക് മുമ്പിലൊക്കെ ഇത്രയും അപഹാസ്യരായി നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നത്.